ഞങ്ങളുടെ മണ്ണി വന്ന് ആഭാസം കെട്ടിയല്ലോ. കയ്യും കാലും മാത്രമല്ല, ചിലപ്പോ കഴുത്തും വെട്ടി കളയും. പറഞ്ഞേക്കാം, ഇവിടെ ചില രീതികളും ആചാരങ്ങളൊക്കെ ഉണ്ട്, അതിനെ അവഹേളിക്കാൻ വന്ന സൈക്കിള് ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്ക. നിങ്ങൾക്കൊക്കെ രീതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട് രീതികൾ ആചാരങ്ങളൊക്കെ. അതിനൊന്നും തൊട്ടിയളിക്കേ, ഞങ്ങൾ സമ്മതിക്കില്ല. വെള്ളം വേണമെങ്കിലേ കുറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം. ഞാനൊന്നും നോക്കില്ല, എനിക്കിപ്പോ തുള്ളിച്ചാടണം തോന്നിയ ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടും. ഒന്ന് കൂണം തോന്നിയ കൂം. അല്ലേ വേണ്ട, ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ലേ പറഞ്ഞേക്ക്, ഞാനിപ്പോ പോയേക്കാം. നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം. എന്താ പിരിയാനോ? വിഴരോമനെ മതി. എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം. ഞങ്ങളെ അവമാനിക്കുകയോ അവഹേളിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം, ഞങ്ങൾക്ക് വഴക്കില്ല. കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട. കൂടണമെങ്കിൽ കൂവാം, തുള്ളണമെങ്കിൽ തുള്ളാം, അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതുമാവാം. പക്ഷേ കിണർ കുഴിച്ചിട്ട് മാത്രം. മനഃപൂർവ്വം ഗോപ്രായങ്ങൾ കാണിച്ചാല് തന്നകാശ് തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കുന്ന വ്യാമോഹിക്കണ്ട. അപ്പൻ ശ്രീകണ്ഠൻ കില്ലാടിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമി കില്ലാടിയുടെയും ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും. ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവികയുടെ പ്രീതി കൊണ്ടാണെന്ന് കരുതിയാ മതി. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ്. കുഴിക്കാനിറങ്ങുന്ന മേസ്തിരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ്. ഓരോ കോല് കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം. പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാടി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത്. അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട്. നാളെയാണ് പൗർണമി. പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിണർ കുഴിക്കാൻ തുടങ്ങണം. അത് നിർബന്ധമാണ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല. കുറച്ച് മാറി ഒരു പഴയ കെട്ടിടമുണ്ട്, അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. കൂട്ടുകൾ പോകുള്ളൂ, വരും. നടന്നോളൂ, നടന്നോളൂ. വേണോ ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ? എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഉള്ളൊരിക്ക് പ്രാർത്ഥിക്കുമല്ലേ അണ്ണ. വാസുവണ്ണൻ ഇപ്പൊ സമാധാനമായല്ലോ. വലിയ നാടക ഐഡിയ കേട്ട് വിളിച്ചോണ്ട് വന്നല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് ഇത്രയും ഏടാകുടം മുറിച്ച സ്ഥലം എനിക്ക് അറിയില്ലെന്ന് പോലെ. ഇനിയിപ്പ എന്താ ചെയ്യ? മൂന്ന് ഭാഗത്തും കൊടുങ്കാടാ. അവിടെ നരഭോജികളായ കാട്ടാതിക്കാരും കാട്ടുമൃഗങ്ങളും ഒറ്റയാണ് നോക്കിയ. നേരെയുള്ള വഴിക്ക് പോവാന്ന് വിചാരിച്ച സ്വപ്നഭൂമിക്കാര് പിടികൂടും. സ്വപ്നഭൂമിക്കാരി എന്ന് വേണേ നമുക്ക് ഒളിച്ചോടാം. പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല. കാർന്നോമാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല. ഞാൻ ഈ കിണർ കുഴിക്കാൻ പോവാ. എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന്. അച്ഛനെ വണങ്ങി അച്ഛന്റെ പണിയായുധങ്ങളും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക. ഞാൻ ഈ രാത്രിയില് രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ.
ഇതെടുത്തു മാറ്റ. ആ വസണ ഇതെടുത്ത് താഴ്ത്തി വെക്ക്. കിണറിന്റെ സ്ഥാനം ഉറച്ചപ്പോ പെലിവാപക്ഷി ചെലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു. പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്നഭൂമിയിലെ കിണർ ഞാനിവിടെ കുഴിക്കുക. വേണ്ട, ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട, വേറൊരിടം കണ്ടുപിടിക്കണം. എന്തേ കാര്യമുണ്ട്? അത് തന്നെ, പൗർണമി കഴിയും മുമ്പേ ഇനിയൊരു സ്ഥാനം നിർണയിക്കണം.